അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങളെ, ബഹുമാനപ്പെട്ട ഹുറൈസ് ഇബ്നു ഖബീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടുത്തെ ജീവിതത്തിലെ ഒരവസരത്തിൽ മദീനയിലേക്ക് ചെന്നു. മദീനയിലേക്ക് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മനസ്സിൽ ഒരാഗ്രഹമായിരുന്നു. മുത്തുനബിയുടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വരാല നല്ല കൂടുതൽ പരിചയപ്പെടുകയും അവരിൽ നിന്ന് ധാരാളം ഇൽമു പഠിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്രമാത്രം ഭാഗ്യമായിരുന്നു എന്ന് ചിന്തിച്ച് എന്ന തീരുമാനത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ട ഹുറൈസ് ഇബ്നു ഖബീസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ കുറേ അന്വേഷിച്ച് നല്ലൊരു തറപ്പെട്ട, എനിക്കിങ്ങോട്ട് ഇൽമ പഠിക്കാനും പറ്റിയ ഒരു നല്ലൊരു സ്വഹാബി ആരുണ്ട്, എങ്ങനെ തെരഞ്ഞു നടക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് എല്ലാവിധത്തിലും പറഞ്ഞു കൊടുക്കാൻ, മുത്തുനബിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങളൊക്കെയും പറയുകയും, ഞാൻ കുറച്ചൊക്കെ ഇൽമു പഠിക്കാൻ വേണ്ടിയാണ് മദീനയിലേക്ക് എത്തിയിട്ടുള്ളത്, അവിടെ നിന്ന് നിങ്ങളൊന്നും മുത്തുനബിയെ കൂടെ ഉണ്ടായിരുന്നൊരു സ്വഹാബിയല്ലേ, എല്ലാവരെക്കാണും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആകുന്ന നിങ്ങൾ എന്നും മുത്തുനബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം മുത്തുനബിയെ കുറിച്ച് പറയാൻ കഴിയുമല്ലോ, മുത്തുനബിയുടെ ഇൽമിന്ന് ധാരാളം നിങ്ങൾക്ക് പറയാൻ കഴിയുമല്ലോ, ഈ പാവപ്പെട്ട എനിക്ക് എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു തരണേ, കുറച്ചൊക്കെ ഹദീസുകളൊക്കെ എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ബന്ധമുണ്ടാക്കി അവിടെ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇൽമുകളിലെ, പറഞ്ഞു കൊടുക്കുന്ന ഹദീസുകളിലെ വളരെ പ്രധാനപ്പെട്ട ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹദീസുണ്ട്. അതാണ് ഇന്നത്തെ ടിപ്സിൽ വളരെ അടിവരായിട്ട് നാം മനസ്സിലാക്കേണ്ട വിഷയം. പുതിയൊരാള് എന്നടുക്കൽ വന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനിക്ക് ആദ്യം വേഗം ഓർമ്മയിൽ വന്നതും ഒരു ഹദീസ്, അത് എത്രമാത്രം ഗൗരവമുണ്ടാകുമല്ലോ, ആ വിഷയം എത്രമാത്രം ഗൗരവമുണ്ടാകുമെന്ന് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാം. അപ്പോൾ ബഹുമാനപ്പെട്ട ഹുറൈസ് ഇബ്നു ഖബീസ് റളിയല്ലാഹു അൻഹുവിനിക്ക് ആദ്യമായി പറഞ്ഞു കൊടുത്ത ഹദീസ് മുത്തുനബി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു, ഏതൊരു മനുഷ്യനും നാളെ ഖിയാമ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ കർമ്മങ്ങളിലും അല്ലാഹു ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് അവന്റെ നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മെല്ലാവരും നിസ്കാരത്തിനുള്ള ഗൗരവത്തോടു കൂടെ കാണണേ. നിസ്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഖിയാമ നാളിൽ ചോദിക്കുമെന്നും മറ്റുള്ള വിഷയങ്ങളൊന്നുമല്ല, ആദ്യം അല്ലാഹുവിന്റെ ചോദ്യം ഉണ്ടാകുക നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ്. വീണ്ടും മുത്തുനബി പറഞ്ഞത് കാണാം, ഫഇൻ സലഹത് ഫഖദ് അഫ്ലഹ വ അൻജ, ആരെങ്കിലും ഒരാള് അവന്റെ നിസ്കാരം വേണ്ട രീതിയിൽ അത് നല്ല ഭംഗിയാക്കി നല്ല ഉഷാറാക്കി, ഈ നിസ്കാരത്തിനെ കുറിച്ച് ധാരാളം പഠിച്ചു, നിസ്കാരത്തിന്റെ സുന്നത്തുകളെ കുറിച്ച് പഠിച്ചു, നിസ്കാരത്തിന്റെ ഫർദുകളെ കുറിച്ച് പഠിച്ചു, നിസ്കാരം ബാത്തിലായി പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് നല്ല ഭംഗിയായി നല്ല ഉഷാറായി നാളെ ഖിയാമ നാളിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ആദ്യ വിഷയം ഇതായതുകൊണ്ട് ഇതിന് ഞാൻ ഭംഗിയാക്കണം എന്ന് നിയത്തോടുകൂടെ ഒരു അടിമ നല്ല രീതിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അഫ്ലഹ വ അൻജ, അവൻ വിജയിച്ചു അവൻ രക്ഷപ്പെട്ടു. എന്നിട്ടോ വ ഇൻ ഫസദത്ത് ഫഖദ് ഖാബ വ ഖസിറ, നിസ്കാരത്തിന് വേണ്ട രീതിയിൽ അതൊന്നും കണ്ടില്ല, അവൻ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നിസ്കാരം ആയിട്ടില്ല, നിസ്കാരം അതൊരു നേർച്ച വീട്ടൽ മാത്രം എന്ന രീതിയിൽ അതിങ്ങനെ ആവുകയാണ്. എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, ഞാനും നിസ്കരിക്കുന്നുണ്ട്, എത്ര റക്കാത്താണ് നിസ്കരിച്ചതെന്ന് പോലും അവന് ഓർമ്മയില്ല, കൈകെട്ടി അവിടെ നിന്ന് എന്തോ ചിന്തയിലാണ്, കൈകെട്ടി അവിടെ നിന്ന് സലാം വിട്ടെന്ന് അതിൻ്റെ ഇടയിൽ എന്ത് പറഞ്ഞു എന്നോ എന്ത് ചിന്തിച്ചു എന്നോ എന്ത് അള്ളാഹുവിനെ ഓർത്തുന്നോ അതൊന്നും അവന്റെ ഓർമ്മയിലില്ല. അങ്ങനൊന്നും
ഗൗരവം കാണിക്കാതെ നിസ്കരിച്ചവനാണോ അവൻ ഫഖദ് ഖാബ വ ഖസിറ അവൻ നഷ്ടപ്പെട്ടു വല്ലാത്ത നഷ്ടത്തിലാണ് അവൻ പോകുന്നത് എന്ന് കാണണേ എന്ന് വീണ്ടും മുത്തനബി പറയുന്നത് കാണാം ഫൈനൻ തഖസ മിൻ ഫരീദതിഹി ഷൈഉൻ ഖാല റബ്ബു അസ്സ വജൽ ഉൻദുറൂ ഹൽ ലിഅബ്ദി മിൻ തതവ്വിഇൻ ഫയുഖമ്മറു ബിഹാ മൻ തഖസ മിനൽ ഫരീദതി ثم يكون صائر عمله على ذلك സുബ്ഹാന അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ ഏതൊരു അടിമയും ചോദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യമായി ചോദ്യം ചെയ്യുന്നത് നിസ്കാരം എന്ന് പറഞ്ഞില്ലേ ആൻ ഫർളായ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോ അല്ലാഹു മലായിക്കങ്ങളോട് പറയുമത്രേ ഇവരിൽ വല്ല സുന്നത്തും ഉണ്ടോ എന്ന് പരീക്ഷിക്കണം ഇവന്റെ നിസ്കാരങ്ങളിൽ വല്ല സുന്നത്തുകളും ഉണ്ടോ അപ്പൊ ഇവന്റെ ഫർളുകളിൽക്കുള്ള കുറവുകൾ ആ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് പരിഹരിക്കപ്പെടാം അങ്ങനെ ഉണ്ടോ എന്ന് അങ്ങനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് മലായിക്കങ്ങളോട് പറയുമത്രേ നമുക്കും അവിടെ ചിന്തിക്കേണ്ടത് കേവലം ഫർളിന്റെ പിന്നാലെ മാത്രം പോയത് കൊണ്ട് രക്ഷപ്പെടൂല ധാരാളം സുന്നത്തുകൾ ഉണ്ടാകണം നാളെ ആഖിറത്തിൽ അള്ളാഹുവിനടുക്കൽ വേണ്ടത് ഫർള് തന്നെയാണ് പക്ഷേ എങ്ങനെയാണ് നമ്മുടെ ഫർള് സ്വീകരിക്കപ്പെടുക എത്രമാത്രം കുറവുകൾ അതിലുണ്ട് പക്ഷേ ആ ഫർളുകൾക്കുള്ള കുറവുകളൊക്കെയും പരിഹരിക്കപ്പെടുന്നത് നമ്മളിലുള്ള സുന്നത്ത് നിസ്കാരമാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം സുന്നത്ത് പുണ്യ കർമ്മങ്ങളാണ് നമ്മളെ നാളെ ആഖിറത്തിൽ എല്ലാ നിർബന്ധമായ കാര്യങ്ങളെയും എല്ലാ ഫർളായ കാര്യങ്ങളും പരിഹരിക്കപ്പെടാൻ കാരണമാകുന്നത് നാളെ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നത് നമ്മളിലുള്ള സുന്നത്ത് കർമ്മങ്ങളാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം അത് നിസ്സാരതയോടുകൂടെ അത് സുന്നത്തല്ലേ അതൊന്ന് വലിയ വലിയ മുന്തിയവർ മാത്രമേ ചെയ്യേണ്ടതാണ് നമ്മളൊന്നും ചെയ്യേണ്ടതല്ല അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ചെയ്യാനുള്ളതാണ് സുന്നത്തുകൾ നമുക്കൊന്നുമില്ല അത് നമുക്കൊന്നും പതിവില്ല അങ്ങനെ ആകരുത് എല്ലാ നിസ്കാരത്തിന്റെ കബലിയും ബാധിയുമായ മുന്നിലും പിന്നിലുമുള്ള എല്ലാ സുന്നത്ത് നിസ്കാരം നമ്മളെ നിസ്കാരത്തിൽ ഉണ്ടാകണം എല്ലാ ദുഹാ നിസ്കാരം തഹജ്ജുദ് നിസ്കാരം മറ്റുള്ള എല്ലാ നിസ്കാരങ്ങളും നമ്മളെ സുന്നത്ത് ഏതെല്ലാം ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടോ മുത്തുനബി ഏതെല്ലാം സുന്നത്ത് കർമ്മങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മളുണ്ടാകണം അങ്ങനെ ആവുമ്പോഴേ നാളെ ആഖിറത്തിലേക്ക് ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ആദ്യമായി അള്ളാഹു ചോദിക്കപ്പെടുന്ന അടിമയെ ആദ്യമായി ചോദിക്കപ്പെടുന്ന ആ നിസ്കാരത്തിനെ കുറിച്ച് നമ്മളോടും അള്ളാഹു ചോദിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഇല്ലെങ്കിൽ നാം പരാജിതരാകും നാം വല്ലാത്ത വേദാരിലായി പോകും അതാണ് ബഹുമാനപ്പെട്ട ബുഹുറൈറ റളിയല്ലാഹു അൻഹു ആദ്യമായി ബഹുമാനപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുത്ത ഹദീസ് നോക്ക് എത്രമാത്രം ഒരു ഗൗരവമുള്ളതാണ് ഈ വിഷയം അത്രമാത്രം ഗൗരവമുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ബുഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ അടുക്കൽ ആദ്യമായി വന്നൊരു പഠിക്കാൻ വേണ്ടി വന്ന ഒരാൾക്ക് പഠിക്കാൻ വേണ്ടി വന്ന ഒരാൾക്ക് ആദ്യമായി പറഞ്ഞു കൊടുത്തത് ഈ ഹദീസാണ് കാരണം ഒരാളെ നിസ്കാരം അതെല്ലാം ആദ്യം അള്ളാഹു ചോദിക്കപ്പെടുന്നത് അതല്ലേ ഉഷാനം കണ്ടത് അതുണ്ടെങ്കിലല്ലേ നാം രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നൊരു എന്നുള്ള ഗൗരവം മനസ്സിലാക്കിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആദ്യമായി ബഹുമാനപ്പെട്ടവർക്ക് ഈ ഹദീസ് പറഞ്ഞു കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ പറഞ്ഞ ഹദീസ് വല്ലാത്തൊരു ഗൗരവമുള്ളതാണ് വല്ലാത്തൊരു വിഷയമാണ് നമ്മളൊരു ഗൗരവത്തോടു കൂടെ കാണണം നിസ്കാരം അത് വല്ലാത്തൊരു ഗൗരവം തന്നെയാണ് നിസ്കാരത്തോടുകൂടെ നമ്മുടെ എല്ലാ സുന്നത്ത് കർമ്മങ്ങളും എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും അത് ഫർള് പോലെ തന്നെ നാം കണക്കിലെടുത്തുകൊണ്ട് നാം അതൊക്കെയും നിർവഹിക്കുന്നവരാകണം അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇൻഷാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു